എങ്ങനെയാണ് ഒരു സർക്കാർ വളരെ മുൻകൂട്ടി കാര്യങ്ങൾ കണ്ട് ദീർഘവീക്ഷണത്തോടുകൂടി ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിഴിഞ്ഞം തുറമുഖ വികസനത്തെ കണ്ടുകൊണ്ട് ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്തത്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് കേന്ദ്ര സർക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്താകെയും തലസ്ഥാനത്ത് പ്രത്യേകിച്ചു ഉണ്ടാകാനിടയുള്ള വികസന കുതിപ്പ് അത് മുന്നിൽ കണ്ടാണ് LDF സർക്കാർ ഔട്ടർ റിംഗ് റോഡ് പദ്ധതി ആവിഷ്കരിച്ചത്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ ദേശീയപാത 66 ഭാഗമായ ബൈപ്പാസ് മാത്രമായി കണക്ടിവിറ്റി ഉൾക്കൊള്ളില്ല എന്നത് കണക്കിലെടുത്താണ് ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. അതിന് മാത്രം കാത്തിരുന്നെങ്കിൽ വലിയ പ്രയാസം സൃഷ്ടിക്കുമായിരുന്നു. പ്രയാസങ്ങൾ ഒഴിഞ്ഞു എന്ന് മാത്രമല്ല, ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എത്രത്തോളം ഫലപ്രദമാണെന്ന് പൊതുവെ ജനങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. വിഴിഞ്ഞം ഉണ്ടാക്കാനിടയുള്ള സാമ്പത്തിക വാണിജ്യ സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്താൻ റിംഗ് റോഡ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നു. ഒരു മേഖലയിൽ മാത്രമായി വികസനം കേന്ദ്രീകരിക്കാതെ തലസ്ഥാനത്തെ മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഈ പദ്ധതി വഴി സാധിക്കും. തലസ്ഥാനത്തെ സർവ്വമേഖലകളിലും കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഔട്ടർ റിംഗ് റോഡിൻ്റെ പദ്ധതി രൂപീകരണം വളരെ നേരത്തെ നിശ്ചയിച്ച് സർക്കാർ ഇടപെട്ടതിൻ്റെ ഭാഗമായി ഫലപ്രദമായി മുന്നോട്ട് പോകും. ഇത് പൊതുവെ നമ്മൾ പരിശോധിച്ചാൽ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച പോസിറ്റീവായി, അതിൻ്റെ ഭാഗമായി ദേശീയപാത നിലവാരത്തിൽ റിംഗ് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുൻഗണനാ പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തുകയും കൃത്യമായ ഇടവേളകളിൽ പദ്ധതിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിലും ഔട്ടർ റിംഗ് റോഡ് സാധ്യമാക്കുന്നതിനുള്ള ചർച്ചകൾ വളരെ പോസിറ്റീവായി നടന്നു.